എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെയും ഷോളിൻ്റെയും ഒക്കെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ വർക്കാണ്. ഇതിന് ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. തുണി നൈസായതുകൊണ്ട് കോട്ടൺ ത്രെഡോ സിൽക്ക് ത്രെഡോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ചെയ്യാണ് കൂടുതൽ നല്ലത്. ആദ്യം നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടാം. നൂലിങ്ങനെ വിരലുമ്മ ചുറ്റി ഹുക്ക് ഇങ്ങനെ പിടിച്ച് നൂലടക്കം കൊണ്ട് വലിക്കും. കെട്ടായി. ഈ നൂല് ഈ തുണിമേ ഇങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഈ ഹുക്ക് ഇങ്ങനെ തുണിയുടെ ഉള്ളിൽ കൂടെ കടത്തി നൂലടക്കം കൊണ്ട് എടുക്കാം. ഇപ്പോൾ രണ്ട് നൂല് കിട്ടില്ലേ, ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. അപ്പോൾ സിംഗിൾ ക്രോഷ്യായി. പിന്നെ ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഈ ഹുക്ക് ഈ ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ചെയിനായി. ഒരു ചെയിനും കൂടി ഇടുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ, ടു ചെയിൻ ചെയ്തു. ഇനി ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അവിടെ തന്നെ ഹുക്ക് കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ മൂന്ന് ലൂപ്സ് കിട്ടും, അതായത് മൂന്ന് നൂല് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. വീണ്ടും രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യായി. ഇനി രണ്ട് ചെയിൻ ചെയ്യാം, ടു ചെയിൻ. അപ്പോൾ ഇനി ഇവിടെ തന്നെ ടു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഈ സിംഗിൾ ക്രോഷ്യ ചെയ്ത് അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യാം, ടു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കാം. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം, ടു ചെയിൻ ചെയ്യാം. പിന്നെ വീണ്ടും ഇവിടെ ടു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആ സെയിം ലൂപ്പിൽ തന്നെ ടു ഡബിൾ ക്രോഷ്യ. പി ഷേപ്പിൽ കിട്ടും. ഇനി വീണ്ടും ഇവിടെ ടു ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, ടു ഡബിൾ ക്രോഷ്. വീണ്ടും ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഈ ഗ്യാപ്പിൽ ഹുക്ക് കടത്തി ഡബിൾ ക്രോഷ്യ ചെയ്യും. അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യും. പിന്നെ ടു ചെയിൻ ചെയ്യാം. ആ സെയിം ഗ്യാപ്പിൽ തന്നെ ടു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യാം, ടു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത എവിടെയും ടു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ടു ചെയിൻ ചെയ്യാം. വീണ്ടും സെയിം ആ ഗ്യാപ്പിൽ തന്നെ ടു ഡബിൾ ക്രോഷ്യ ചെയ്യും. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.